ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ ഹോം മെയ്ഡ് പ്ലം കേക്കിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ്: അരിക്കാനൊരു അരിപ്പ്, അളവിനുള്ള ഒരു കപ്പ് ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ആവശ്യത്തിന് എടുക്കാനുള്ള മൈദ എടുത്ത് വെച്ചേക്കുന്ന ഇതാണ് കേക്ക് ടിന്നായിട്ട് ഉപയോഗിക്കുന്ന പ്ലേറ്റ്. പിന്നെ സൺഫ്ലവർ ഓയില്, തൈര്, കുറച്ച് പാല്, വാനില എക്സ്ട്രാക്റ്റ്, ഇത് ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, പഞ്ചസാര 1/4 കപ്പ് പൊടിച്ചത്, ഒരു നുള്ള ഉപ്പിൻ്റെ ആവശ്യം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെടുത്ത് വെച്ചേക്കാണ്. ഇത് 1/4 ഗ്രാമ്പു ഏലക്ക പൊടിച്ചത്. ഡ്രൈ ഫ്രൂട്ട്സ് സാധാരണ വൈനിലാണ് കുതിർത്ത് വെക്കുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ പാലിലാണ് പഞ്ചസാര ഇട്ട് തിളപ്പിച്ച ചെറു ചൂടിലുള്ള പാലിലാണ് കുതിർത്ത് വെച്ചേക്കുന്നത്. മുട്ട 3 എണ്ണം, 2 എണ്ണം ഇന്ന് നമ്മളിവിടെ ഉപയോഗിക്കുന്നുള്ളൂ. അധികമാവുമ്പോൾ ഒരു മുട്ടേൻ്റെ ടേസ്റ്റ് അധികമാവും, അതുകൊണ്ട് 2 എണ്ണമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിന് വേണ്ട സ്പാച്ചുള്ള സ്പൂണൊക്കെയാണ്. ഇനിയിപ്പോൾ ചെയ്യേണ്ടത്, നമ്മളിന്നിവിടെ ഉപയോഗിക്കുന്നത് ബട്ടർ പേപ്പറായിട്ട്. നമ്മുടെ സാധാരണ എല്ലാവരുടെ കയ്യിലും ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ അല്ലേ ബട്ടർ പേപ്പർ ഉണ്ടാവില്ല. അപ്പോൾ A4 ഷീറ്റ് ബട്ടർ പേപ്പർ ആക്കി എടുക്കുകയാണ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്. ചെയ്ത് വന്നിട്ട് അതിനൊപ്പം തന്നെ പഞ്ചസാര കാരമലൈസ് ചെയ്യേണ്ടതുണ്ട്. അത് ചെയ്ത് വന്ന് മുട്ട ബീറ്റ് ചെയ്ത് വന്നിട്ട് നമുക്ക് നോക്കാം. മൈദ ഞാനിപ്പോൾ ഈ കപ്പിന് 1 കപ്പ് എടുത്ത് വെച്ചു. അതിലേക്ക് ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ഉപ്പ് 1 പിഞ്ച്. 3 തവണ തെള്ളിയെടുക്കണം, അഥവാ മിക്സ് ചെയ്ത് നന്നായി അരിച്ച കേക്ക് നന്നായി പൊങ്ങി കിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ബട്ടർ പേപ്പർ, ഞാനിവിടെ ബട്ടറൊക്കെ തേച്ച് നല്ല റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. മുട്ട നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെയായിട്ട് മുട്ടയെ അടിച്ചു വെച്ചത് പഞ്ചസാര പൊടിയുമായിട്ട് മിക്സ് ചെയ്തിട്ട് നോക്കാം. ഉള്ള കാരമലൈസ് ചെയ്ത സിറപ്പ് ഒഴിക്കുന്നുണ്ട്, അതുകൊണ്ട് പഞ്ചസാര നോക്കിയിട്ട് കുറച്ച് മതിയാവും. പിന്നെ നമ്മളെടുത്ത് വെച്ച നമ്മുടെ തൈരും കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യാം. നമ്മൾ പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ വെച്ചത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ കരിഞ്ഞു പോകും, നമുക്ക് നോക്കാം. അല്ലെങ്കിൽ കരി ചുവയ്ക്കും കേക്കിന്, അതുകൊണ്ട് വാങ്ങാം. അപ്പോൾ ഞാൻ പഴയ ഒരു കുക്കർ എടുത്ത്, സാധാരണ കേക്ക് ബേക്ക് ചെയ്യാറുള്ള കുക്കറാണ്, ആ കുക്കറെടുത്ത് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഈ സ്പൂണിന് എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യമില്ല, എന്നാലും ഒട്ടും മുട്ടയുടെ ചൊവ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഏലക്ക ഗ്രാമ്പു പട്ട പൊടിച്ചത് ഈ സ്പൂണിന് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് കുതിർത്ത് വെച്ചത് ഞാനിതിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പേപ്പർ കട്ട് ചെയ്ത് ബട്ടർ പേപ്പർ ഉണ്ടാക്കി ബട്ടറൊക്കെ തേച്ച്, ബട്ടർ ഇല്ലെങ്കിലും സൺഫ്ലവർ ഓയിലായാലും തേച്ചാൽ മതി. ഇനിയിപ്പോൾ ബട്ടർ പേപ്പർ ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ ശകലം മൈദ അതിലേക്ക് തൂളി കൊടുത്താൽ മതി. ഇട്ട് ഒന്ന് കൊട്ടിക്കളഞ്ഞിട്ട് അതിനുശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നാൽ നമുക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ച് നമുക്ക് പ്രീഹീറ്റ് ആയി റെഡി ആയിരിക്കുന്ന കുക്കറിലേക്ക്. അപ്പോൾ ബാറ്ററി നമ്മളിവിടെ ഒഴിച്ചു ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ എയർ ബബിൾസ് ഉണ്ടാകും. ഞാൻ ടാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ക്യാഷ് വന്നിട്ട് ഇട്ട് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് ഏത് വേണമെങ്കിലും നമുക്ക് ഇടാം, നമ്മുടെ കയ്യിലുള്ളത് ഏത്. എനിക്ക് ട്യൂട്ടി ഫ്രൂട്ടി ഒന്നും കിട്ടിയില്ല, അതുകൊണ്ട് ഉള്ളത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുക്കറിൽ തന്നെ വെക്കണമെന്നില്ല, പാനിലായാലും ഏത് പാത്രത്തിലായാലും, ഇഡ്ഡലി ചെമ്പിൽ ഏത് പാത്രത്തിലായാലും നമുക്ക് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം
കേക്ക് ബേക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. കുക്കറിൻ്റെ വാഷറും വെയ്റ്റും റിമൂവ് ചെയ്യുക. അതിനുശേഷം ഇറക്കി വെച്ചിട്ടുണ്ട്. അരങ്ങിന് മുകളിലാണ് നമ്മുടെ ബാറ്റർ ഒഴിച്ച പാത്രം വെച്ചിരിക്കുന്നത്. അതിന് മുകളിൽ നമ്മൾ ഇടിച്ചെടുക്കുന്ന ഇത് വെയ്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് കേക്ക് ബേക്ക് ആയതിന് ശേഷം നോക്കാം. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വളരെ സോഫ്റ്റാണ്. സൺഫ്ലവർ ഓയില്, തൈര്, പാലൊക്കെ ചേർത്തതിൻ്റെ ഗുണം നന്നായിട്ട് അറിയാനുണ്ട്. ഓക്കെ, നമുക്കിനി ഇത് നമ്മുടെ ബട്ടർ പേപ്പറിൽ നിന്ന് വിടിക്കുന്നത് നോക്കാം. നല്ല ചൂടാണ്. ബട്ടർ പേപ്പർ മാറ്റിയ ശേഷം നോക്കാം. ബട്ടർ പേപ്പറൊക്കെ മാറ്റിയിരിക്കുകയാണ്. ഇങ്ങനെയുണ്ട്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ ചാനൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനവും സഹകരണവും ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇതുവരെയും ആരും പ്ലം കേക്ക് ഇട്ടിട്ടില്ല. നമുക്ക് മറ്റ് കേക്കുകളിലേക്കൊക്കെ വരാം. ഇപ്പം എല്ലാവരും ക്രീം കേക്കുകൾ പല സൈസിലൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളതിലേക്കൊക്കെ വരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ കേക്ക് നന്നായിട്ടുണ്ട്. അപ്പോൾ സാധനങ്ങളില്ല, അളവിനുള്ള പാത്രങ്ങളില്ല എന്നൊന്നും പറഞ്ഞ്, ബട്ടർ പേപ്പർ ഇല്ല എന്നൊന്നും പറഞ്ഞ് ആരും ചെയ്യാതിരിക്കരുത്. നമ്മുടെ കുട്ടികൾക്കുള്ളത് ഈ ലോക്ക്ഡൗൺ സമയത്ത് തന്നെ കടകളിൽ പോയി വാങ്ങിക്കാതെ നമ്മൾ വീട്ടിൽ തന്നെ മേക്ക് ചെയ്ത് കൊടുക്കാൻ പരമാവധി ശ്രമിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ യു.